ലക്ഷണമൊത്ത മലയാളി സൗന്ദര്യം കാവ്യ മാധവന്റേതാണെന്ന് പലപ്പോഴും ആരാധകർ പറയുമായിരുന്നു. നീണ്ട ഇടതൂർന്ന മുടിയും ഉണ്ടക്കണ്ണുകളും മാൻമിഴിയുമൊക്കെ ചേർന്ന് കാവ്യയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാത്തവർ കുറവാണ്. എന്നാൽ ദിലീപുമായുള്ള വിവാഹത്തോടുകൂടി അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് നടി. അടുത്തിടെ ചില കല്യാണങ്ങളിൽ പങ്കെടുക്കാൻ വന്നതല്ലാതെ പൊതുവേദികളിൽ നിന്നും കാവ്യ വിട്ടു നിൽക്കുകയാണ്. ഇപ്പോഴിതാ കാവ്യയുടെ ഒരു വീഡിയോ ക്ലിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സുരേഷ് ഗോപിയുടെ ഇളയ മകനെ കുറിച്ചുള്ള രസകരമായ ഒരു കഥയാണ് കാവ്യ പറയുന്നത്. ഒപ്പം ക്യാൻസർ രോഗത്തിന്റെ തീവ്രതയെക്കുറിച്ചും കാവ്യ പറയുന്നു. ഞാൻ തെങ്കാശി പട്ടണത്തിൽ അഭിനയിക്കുമ്പോഴാണ് സുരേഷ് ചേട്ടൻ ആദ്യമായി കാണുന്നത്. അന്ന് ചേട്ടൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഏത് രാജ്യത്ത് നിന്നുമാണ് എന്ന്. അന്നും ഇന്നും ഞാൻ അഭിമാനത്തോടെ പറയുന്ന പേരാണ് നീലേശ്വരം എന്ന്. എന്റെ രാജ്യം നീലേശ്വരമാണെന്ന് അഭിമാനത്തോടെ പറയുന്ന കാവ്യയുടെ വീഡിയോ ആണ് വൈറലാകുന്നത്. ആർസിസിയിൽ കുട്ടികളുടെ ചികിത്സയ്ക്ക് കുറച്ച് പണം നൽകണമെന്ന ആഗ്രഹവുമായിട്ടാണ് കാവ്യ കോടീശ്വരൻ ഷോയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഷോയിൽ നടി പങ്കെടുക്കുന്നത്. ജീവിതം എന്ന ഒരു അത്ഭുതം എന്ന ഗംഗാധരൻ ഡോക്ടറുടെ ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. വളരെ വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് സങ്കടപ്പെടുന്ന സ്വഭാവമാണ് നമ്മൾ മിക്ക ആളുകൾക്കുമുള്ളത്. എന്നാൽ ഈ പുസ്തകം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തോന്നും നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്ന്. അദ്ദേഹത്തിന്റെ ഓരോ അനുഭവങ്ങളാണ് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആളുകളുടെ വരെ വേദന അദ്ദേഹം അതിൽ വിവരിച്ചിട്ടുണ്ട്. എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ആ പുസ്തകം. ഈ അവസ്ഥ വലിയ അസുഖമാണ് എന്ന് അറിയാമെങ്കിലും കൂടുതലും അറുത്തറിഞ്ഞത് ആ ബുക്ക് വായിച്ചതോടെയാണ്. അദ്ദേഹത്തിനെ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് ബഹുമാനമാണ് അദ്ദേഹത്തോടെന്നും കാവ്യ പറയുന്നു. ഒരുപാട് അനുഭവങ്ങൾ കാവ്യയും സുരേഷ് ഗോപിയും ചേർന്ന് ഷോയിൽ പങ്കിടുന്നു. അതിലൊരിക്കൽ കാവ്യ സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയതിനെ കുറിച്ചും സംസാരിക്കുന്നു. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കലാതിലക പട്ടം തനിക്ക് കിട്ടിയതെന്നും ഒന്നോ രണ്ടോ പേരോടല്ല നമ്മൾ മത്സരിക്കുന്നത്, ഒരുപാട് ആളുകളോട് മത്സരിച്ച് കിട്ടിയതാണ് ആ പട്ടം എന്നും കാവ്യ പറയുന്നുണ്ട്. ആർസിസിയിൽ മാത്രമല്ല അനാഥാലയത്തിലെ എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന ആഗ്രഹം തനിക്കുണ്ട്. അല്ലാതെ മറ്റൊരു സഹായം ചെയ്യണമെന്ന ആഗ്രഹവും തനിക്കുണ്ടെന്നും കാവ്യ പറയുന്നു. മീശമാധവൻ സിനിമയിലെ ചിങ്ങമാസം പാട്ട് സുരേഷേട്ടന്റെ മോൻ കുഞ്ഞു മാധവൻ തനിക്ക് പാടി തന്ന കഥയും കാവ്യ പറയുന്നുണ്ട്. 4 വയസ്സുള്ള സമയത്താണ് എനിക്ക് അവൻ ഈ പാട്ട് പാടി തന്നത്. ഒരിക്കൽ ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി സുരേഷേട്ടന്റെ വീട്ടിൽ പോയി. അന്ന് രാധിക ചേച്ചി എന്നോട് പറഞ്ഞു, മുകളിലെ റൂം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വേഗം പോയി കഥകിന്റെ കുറ്റിയിട്ടോ, അല്ലെങ്കിൽ ഇവർ റെഡിയാക്കാൻ സമ്മതിക്കില്ലെന്ന്. ഞാൻ പോയെങ്കിലും ഡോറ് ലോക്ക് ചെയ്തില്ല. ചേച്ചി പറഞ്ഞതുപോലെ ഓരോരുത്തരായി വരാൻ തുടങ്ങി. പിന്നെയും ചേച്ചി പറഞ്ഞു റൂം ലോക്ക് ചെയ്തോ എന്ന്. അങ്ങനെ ഞാൻ ലോക്ക് ചെയ്തു. ഇതിനിടയിൽ 2-3 വട്ടം കുഞ്ഞു മാധവൻ വന്നു പോയി. കുറെ നേരം കഴിഞ്ഞിട്ട് വീണ്ടും ഡോറ് മുട്ടുന്നുണ്ട്. ഞാൻ തുറന്നു നോക്കിയപ്പോൾ കുഞ്ഞു മാധവൻ. അവൻ എന്നോട് പറയുകയാണ്, ഡോർ എന്തിനാ ലോക്ക് ചെയ്തതെന്ന്. ഡോറൊന്നും ലോക്ക് ചെയ്യേണ്ട കേട്ടോ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വരണം, ഒന്ന് കാണണമെന്ന്. അന്ന് അവൻ പുത്തൻ ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നത്, പാന്റിന്റെ സിബ് ഇട്ടിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതിൽ പിന്നെ ആ ഭാഗത്ത് അവൻ വന്നിട്ടില്ല എന്ന രസകരമായ ഒരു കഥയും കാവ്യ ഷോയിൽ പങ്കുവച്ചു. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.